Hi friends, pudhiya video like swagatham. In the video, we will share the Volkswagen Polo, Volkswagen Vento, these two details. In the video, we will share the video. If you like this video, please like it. If you like this video, subscribe to our channel. Subscribe to our channel. Please enable the bell icon. We will upload the pudhiya videos and notifications. If you don't want to share it, we will share the video. Volkswagen sedan category irna Volkswagen Vento aanu ningal ippol kandondirikkunna ee oru vandi 2011 registration i-line aanu vandi varunathu i-line enna chap full option vandi aanu diesel variant aanu vandi varunathu second ownership irna ee oru vandiyude location varunathu Kochi land indinte location varunathu ekadesham 100,000 km olam vandi sanjirichirundu manual transmission aanu vandi varunathu avul thana vandiyude interior exterior okke nalla neat extra neat thana paraya athrayum nalla quality il aanu maintain cheyirikkunathu ഇതിന്റെ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത് എസി പവർ ഇൻബിൽറ്റ് സ്റ്റീരിയോ എസി പവർ സ്റ്റീയറിംഗ് ഫോട്ടർ പവർ വിൻഡോ അതുപോലെ തന്നെ എബിഎസ് എയർ ബാഗ് അലോയ് വീൽസ് റിവേഴ്സ് ക്യാമറ ഫോഗ് ലാംപ്സ് ഇതൊക്കെയാണ് ഇതിന്റെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത് അതുപോലെ തന്നെ വണ്ടിക്ക് പുതിയ ടയേഴ്സും അതുപോലെ തന്നെ കോസ്റ്റ്ലി ലെതർ സീറ്റ് കവേഴ്സും ചെയ്തിട്ടുണ്ട് വണ്ടിക്ക് ഈ 2011 രജിസ്ട്രേഷൻ വോക്സ്വാഗൻ വെൻഡോക്ക് ചോദിക്കുന്ന റേറ്റ് 315,000 രൂപയാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ് വണ്ടിക്ക് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ് ഇത് 2011 രജിസ്ട്രേഷൻ വണ്ടിയായത് കാരണം ഈ ഒരു വണ്ടിക്ക് ലോണും കിട്ടുന്നതായിരിക്കും കമ്പനി സർവീസൊക്കെ വണ്ടിക്ക് സർവീസ് ഹിസ്റ്ററിയൊക്കെ വണ്ടിക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ നീറ്റ് കണ്ടീഷൻ വണ്ടി വണ്ടിക്ക് ഇതുവരെ കംപ്ലൈൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററോ ഫ്ലഡ് ഓഫ് കളർ പ്രശ്നങ്ങളൊന്നും വണ്ടിക്ക് സംഭവിച്ചിട്ടില്ല നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത ഒരു വണ്ടിയാണ് ഈ ഒരു വണ്ടിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അവരുമായി കോൺടാക്ട് ചെയ്ത വണ്ടിയുടെ വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും അവരുമായി ബന്ധപ്പെടുക നമുക്ക് നെക്സ്റ്റ് വണ്ടിയിലേക്ക് പോകാം ഇനി 2012 രജിസ്ട്രേഷൻ പോളോ പരിചയപ്പെടാം 1.2 ലിറ്റർ ഡീസൽ എഞ്ചിൻ ആണ് വണ്ടിക്ക് വരുന്നത് സെക്കൻഡ് ഓൺഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോടാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് വണ്ടി മാനുവൽ ട്രാൻസ്മിഷനാണ് വണ്ടിയുള്ളത് അതുപോലെ തന്നെ വണ്ടിയുടെ സഞ്ചരിച്ച കിലോമീറ്റർ എന്ന് പറയുന്നത് 84,000 കിലോമീറ്ററോളം വണ്ടി സഞ്ചരിച്ചിട്ടുണ്ട് വണ്ടിയുടെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ നല്ല നീറ്റ് കണ്ടീഷനാണ് വണ്ടിയുള്ളത് വണ്ടിക്ക് മറ്റ് കംപ്ലൈൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററോ ഫ്ലഡ് ഓഫ് കളർ പ്രശ്നങ്ങളോ മറ്റ് കംപ്ലൈൻ്റ് ഒന്നും തന്നെ വണ്ടിക്ക് നിലവിലില്ല സർവീസ് ഹിസ്റ്ററൊക്കെ വണ്ടിക്ക് അവൈലബിൾ ആണ് ഈ ഒരു വണ്ടിയുടെ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത് എ സി പവർ സ്റ്റിയറിംഗ് ഇൻബിൽറ്റ് സ്റ്റീരിയോ ഫോട്ടോ പവർ വിൻഡോ അതുപോലെ തന്നെ എയർ ബാഗ് എ ബി എസ് അലോയ് വീൽസ് റിവേഴ്സ് സെൻസർ റിയർ വൈപ്പർ റിവേഴ്സ് ക്യാമറ ഫോഗ് ലാംപ്സ് അലോയ് വീൽസ് ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത് ഈ ഒരു 2012 രജിസ്ട്രേഷൻ പോളോക്ക് ചോദിക്കുന്ന റേറ്റ് 355,000 രൂപയാണ് ഇതിൻ്റെ ചോദിക്കുന്ന റേറ്റ് ഇത് നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ് 2012 രജിസ്ട്രേഷൻ വണ്ടി ആയത് കാരണം ബാങ്ക് ലോണ് വണ്ടിക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ വണ്ടിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അവരുമായി കോൺടാക്ട് ചെയ്താൽ വണ്ടിയുടെ വിവരങ്ങളൊക്കെ അറിയാൻ വേണ്ടി പറ്റും അവരുമായി ബന്ധപ്പെടുക അടുത്തായി നമ്മൾ പരിചയപ്പെടുന്നതും വോക്സ്വാഗൻ പോളോ തന്നെയാണ് 2011 രജിസ്ട്രേഷൻ കംഫർട്ട് ലൈനാണ് വണ്ടി വരുന്നത് 1.2 ലിറ്റർ ഡീസൽ എഞ്ചിൻ തന്നെയാണ് ഈ ഒരു വണ്ടിക്കും വരുന്നത് സിംഗിൾ ഓൺഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നത് കൊച്ചിയിലാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് മാനുവൽ ട്രാൻസ്മിഷൻ ആണ് വണ്ടിക്ക് വരുന്നത് അതുപോലെ തന്നെ ഈ ഒരു വണ്ടി സഞ്ചരിച്ചിട്ട് കിലോമീറ്റർ 96,000 കിലോമീറ്ററോളം വണ്ടി സഞ്ചരിച്ചിട്ടുണ്ട് കമ്പനി സർവീസാണ് വണ്ടി വരുന്നത് അതുപോലെ തന്നെ വണ്ടിക്ക് ഇതുവരെ ഒരു കംപ്ലൈൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററോ ഫ്ലഡ് ഓഫ് കളർ പ്രശ്നങ്ങളോ റീപ്ലേസ്മെൻറ്റോ ഒന്നും തന്നെ സംഭവിക്കാത്തൊരു വണ്ടി കൂടിയാണ് സർവീസ് ഹിസ്റ്ററൊക്കെ വണ്ടിക്ക് അവൈലബിൾ ആണ് ഈ ഒരു വണ്ടിയുടെ ഇൻറ്റീരിയറും അതുപോലെ തന്നെ എക്സ്റ്റീരിയറൊക്കെ നല്ല നീറ്റ് കണ്ടീഷനിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് വണ്ടി അതുപോലെ തന്നെ ഈ ഒരു വണ്ടിയുടെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത് എ സി പവർ സ്റ്റിയറിംഗ് പവർ വിൻഡോ മ്യൂസിക് സിസ്റ്റം ഇതുപോലെ തന്നെ ഈ ഒരു വണ്ടിക്ക് റിവേഴ്സ് സെൻസർ റിമോട്ട് സെൻട്രൽ ലോക്കിംഗ് സിസ്റ്റം ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത് 2011 രജിസ്ട്രേഷൻ ഈ ഒരു പോളോക്ക് ചോദിക്കുന്ന റേറ്റ് 320,000 രൂപയാണ് ഇതിന് ചോദിക്കുന്നത് ഈ ഒരു പ്രൈസും നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ് 2011 രജിസ്ട്രേഷൻ വണ്ടി ആയത് കാരണം ഈ ഒരു വണ്ടിക്ക് ലോണും കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ വണ്ടിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അവരുമായി കോൺടാക്ട് ചെയ്ത വണ്ടിയുടെ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അവരുമായി ബന്ധപ്പെടുക നമുക്ക് നെക്സ്റ്റ് വണ്ടിയിലേക്ക് പോകാം 2010 രജിസ്ട്രേഷൻ വോക്സ്വാഗൻ വെൻഡോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വണ്ടി ട്രെയിൻ ലൈനാണ് ഓപ്ഷൻ വരുന്നത് സെക്കൻഡ് ഓൺഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നത് കൊണ്ടോട്ടിയിലാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് വണ്ടി ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ള കിലോമീറ്റർ 164,000 കിലോമീറ്ററോളം വണ്ടി സഞ്ചരിച്ചിട്ടുണ്ട് മാനുവൽ ട്രാൻസ്മിഷനാണ് വണ്ടി വരുന്നത് വണ്ടിയുടെ ഇൻറ്റീരിയറും അതുപോലെ തന്നെ എക്സ്റ്റീരിയറൊക്കെ നല്ല നീറ്റ് കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് വണ്ടി
വണ്ടിക്ക് ഇതുവരെ ഒരു കംപ്ലൈൻറ്റോ ആക്സിഡൻറ്റോ ഫ്ലഡ് എഫക്റ്റിലെ പ്രശ്നങ്ങളൊന്നും വണ്ടിക്ക് സംഭവിച്ചിട്ടില്ല. ഈ ഒരു വണ്ടിക്ക് സർവീസ് ഇഷ്യൂസൊക്കെ അവൈലബിൾ ആണ്. ഈ ഒരു വണ്ടിയുടെ ഫീച്ചേഴ്സായിട്ട് പറയുന്നത് AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, മ്യൂസിക് സിസ്റ്റം, അലോയ് വീൽസ്, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. ഈ 2010 രജിസ്ട്രേഷൻ ബോക്സ് വെൻഡോ ഒക്കെ ചോദിക്കുന്ന റേറ്റ് 265,000 രൂപയാണ് ഇതിൻ്റെ ചോദിക്കുന്ന റേറ്റ്. ഈ ഒരു പ്രൈസ് നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. അപ്പോൾ ഈ വണ്ടിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അവരുമായി കോൺടാക്ട് ചെയ്ത വണ്ടിയുടെ വിവരങ്ങളൊക്കെ അറിയാൻ വേണ്ടി പറ്റും. 2010 രജിസ്ട്രേഷൻ വണ്ടിയാണിത്. 265,000 ചോദിക്കുന്നത്. അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. അപ്പോൾ ഫുൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അവരുമായി കോൺടാക്ട് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് വണ്ടിയിലേക്ക് പോകും. നമ്മൾ അടുത്തതായി പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് 2012 രജിസ്ട്രേഷൻ വോക്സ്വാഗൻ വെൻഡോ തന്നെയാണ്. വെൻഡോ ഹൈലൈൻ ആണ് പരിചയപ്പെടുന്നത്. ഡീസൽ വേരിയൻ്റാണ് വണ്ടി വരുന്നത്. ഈ ഒരു വണ്ടി സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വരുന്നത്. സെക്കൻഡ് ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നത് ഗുരുവായൂരാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. ഏകദേശം 85,000 കിലോമീറ്ററോളം വണ്ടി സഞ്ചരിച്ചിട്ടുണ്ട്. മാനുവൽ ട്രാൻസ്മിഷൻ ആണ് വണ്ടി വരുന്നത്. വണ്ടിയുടെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ നല്ല നീറ്റ്ലി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് വണ്ടി. വണ്ടിക്ക് ഇതുവരെ ഒരു കംപ്ലൈൻറ്റോ ആക്സിഡൻറ്റ് സ്റ്റോ ഫ്ലഡ് എഫക്റ്റിലെ പ്രശ്നങ്ങളൊന്നും വണ്ടിക്ക് സംഭവിച്ചിട്ടില്ല. സർവീസ് ഹിസ്റ്ററൊക്കെ വണ്ടിക്ക് അവൈലബിൾ ആണ്. ഈ ഒരു വണ്ടിയുടെ ഫീച്ചേഴ്സായിട്ട് പറയുന്നത് AC പവർ സ്റ്റിയറിംഗ്, ഇൻബിൽഡ് സ്റ്റീരിയോ, ഫോർ ഡോർ പവർ വിൻഡോ, മ്യൂസിക് സിസ്റ്റം, ABS, എയർ ബാഗ്, റിവേഴ്സ് സെൻസർ, അലോയ് വീൽസ്, ഫോഗ് ലാംപ്സ്, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. ഈ ഒരു 2012 രജിസ്ട്രേഷൻ വോക്സ്വാഗൻ വെൻഡോ ഒക്കെ ചോദിക്കുന്ന റേറ്റ് 320,000 രൂപയാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ്. ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. 2012 രജിസ്ട്രേഷൻ വണ്ടിയായത് കാരണം ഏകദേശം 70% വണ്ടിക്ക് ലോണ് കിട്ടുന്നതായിരിക്കും. ഈ വണ്ടിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അവരുമായി കോൺടാക്ട് ചെയ്താൽ വണ്ടിയുടെ വിവരങ്ങളൊക്കെ അറിയാൻ വേണ്ടി പറ്റും. വണ്ടി നല്ല നീറ്റ് കണ്ടീഷന് വണ്ടി ഉള്ളത്. നല്ല ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ നല്ല നീറ്റ് കണ്ടീഷന് വണ്ടി ഉള്ളത്. അപ്പോൾ അവരുമായി കോൺടാക്ട് ചെയ്യുക. അവരുടെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നമുക്ക് നെക്സ്റ്റ് വണ്ടിയിലേക്ക് പോകാം. അടുത്തായി 2013 രജിസ്ട്രേഷൻ പോളോ പരിചയപ്പെടാം. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് വണ്ടി വരുന്നത്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വണ്ടി വരുന്നത്. അതുപോലെ തന്നെ ഡീസൽ വേരിയൻ്റ് ആണ് വണ്ടി. ഈ ഒരു വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോടാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. വണ്ടി ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ള കിലോമീറ്റർ 86,000 കിലോമീറ്ററോളം വണ്ടി സഞ്ചരിച്ചിട്ടുണ്ട്. മാനുവൽ ട്രാൻസ്മിഷനാണ് വണ്ടി വരുന്നത്. വണ്ടിയുടെ ഇൻറ്റീരിയറും അതുപോലെ തന്നെ എക്സ്റ്റീരിയറൊക്കെ ഗുഡ് മെയിൻ്റെനൻസ് ആണ്. നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് വണ്ടി. ഈ ഒരു വണ്ടിയുടെ ഫീച്ചേഴ്സായിട്ട് പറയുന്നത് AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, ഫോർ ഡോർ പവർ വിൻഡോ, ഇൻബിൽഡ് സ്റ്റീരിയോ, ABS എയർ ബാഗ്, റിവേഴ്സ് സെൻസർ, അതുപോലെ തന്നെ റിയർ വൈപ്പർ, ഫോഗ് ലാമ്പ്, അലോയ് വീൽസ്, റിമോട്ട് സെൻട്രൽ ലോക്കിംഗ് സിസ്റ്റം, അതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. വണ്ടിക്ക് ഇതുവരെ ഒരു കംപ്ലൈൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററോ ഫ്ലഡ് എഫക്റ്റിലെ പ്രശ്നങ്ങളൊന്നും വണ്ടിക്ക് സംഭവിച്ചിട്ടില്ല. സർവീസ് ഹിസ്റ്ററൊക്കെ വണ്ടിക്ക് അവൈലബിൾ ആണ്. ഈ ഒരു 2013 രജിസ്ട്രേഷൻ പോളോ ഒക്കെ ചോദിക്കുന്ന റേറ്റ് 368,000 രൂപയാണ് ഇതിന് ചോദിക്കുന്നത്. ഇത് നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. 2013 രജിസ്ട്രേഷൻ വണ്ടിയായത് കാരണം ഈ ഒരു വണ്ടിക്ക് ഏകദേശം ഒരു 75% വണ്ടിക്ക് ലോണ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ വണ്ടിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നമ്മൾ പറയുന്നതിനെക്കാട്ടി കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അവരുമായി കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഏതൊരു വണ്ടി എടുക്കുമ്പോഴും ഫുൾ ഡീറ്റെയിൽസൊക്കെ ചെക്ക് ചെയ്തിട്ട് മാത്രമേ വണ്ടി എടുക്കാൻ പാടുള്ളൂ. ഈ ഒരു വണ്ടിക്ക് സർവീസ് ഹിസ്റ്ററൊക്കെ അവൈലബിൾ ആണ്. ഇതുമായി ഇതുവരെ കാണിച്ചിട്ടുള്ള എല്ലാ വണ്ടികൾക്കും സർവീസ് ഹിസ്റ്ററൊക്കെ അവൈലബിൾ ആയ ഒരു വണ്ടി തന്നെയാണ്. അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്തിട്ട് മാത്രം ഏതൊരു വണ്ടി എടുക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ട് തന്നെ വണ്ടി എടുക്കാൻ നോക്കുക. കാരണം ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കുമ്പോൾ പെട്ടെന്ന് ചാടിക്കയറി എടുക്കാതിരിക്കുക, പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഞാൻ പറഞ്ഞിരുന്നത് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു മുൻകരുതലൂടെ ഞാൻ പറഞ്ഞിരുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടിയിലേക്ക് പോകാം. നമ്മൾ അടുത്തതായി പരിചയപ്പെടുന്നത് വോക്സ്വാഗൻ വെൻഡോ ആണ്. 2012 രജിസ്ട്രേഷൻ ഹൈലൈൻ ആണ് വണ്ടി വരുന്നത്. ഈ ഒരു വണ്ടി വരുന്നത് ഡീസൽ വേരിയൻ്റാണ് വരുന്നത്. സെക്കൻഡ് ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നത് ആലുവയിലാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. വണ്ടി മാനുവൽ ട്രാൻസ്മിഷൻ ആണ് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വണ്ടി സഞ്ചരിച്ചിട്ടുള്ള കിലോമീറ്റർ 78,000 കിലോമീറ്ററോളം വണ്ടി സഞ്ചരിച്ചിട്ടുണ്ട്. വണ്ടിയുടെ ഇൻറ്റീരിയറും അതുപോലെ തന്നെ എക്സ്റ്റീരിയറൊക്കെ നല്ല നീറ്റ് കണ്ടീഷനെല്ലാം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് വണ്ടി. അതുപോലെ തന്നെ ഈ ഒരു വണ്ടിയുടെ ഫീച്ചേഴ്സായിട്ട് പറയുന്നത് AC പവർ സ്റ്റിയറിംഗ്, ഫോർ ഡോർ പവർ വിൻഡോ, ഇൻബിൽഡ് സ്റ്റീരിയോ, അതുപോലെ തന്നെ ABS എയർ ബാഗ്, അലോയ് വീൽസ്, റിവേഴ്സ് സെൻസർ, റിയർ AC വെൻ്റ്, അതുപോലെ തന്നെ ഫോഗ് ലാംപ്സ്, റിമോട്ട് സെൻട്രൽ ലോക്കിംഗ് സിസ്റ്റം, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത്.
2012 രജിസ്ട്രേഷൻ വെൻഡോക്ക് ചോദിക്കുന്ന റേറ്റ് 385000 രൂപയാണ്. ഇത് നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. വണ്ടി നല്ല നീറ്റ് കണ്ടീഷനാണ് വണ്ടിയുള്ളത്. 2012 രജിസ്ട്രേഷൻ വണ്ടിയായാലും ബാങ്ക് ലോണും വണ്ടിക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ വണ്ടിയെ കുറിച്ച് കൂടുതൽ വിവരങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. വണ്ടിക്ക് സർവീസ് ഹിസ്റ്ററിയൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അവരെ കോൺടാക്ട് ചെയ്ത വണ്ടിയുടെ വിവരങ്ങളൊക്കെ അറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും തിരിച്ച് നമ്മൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്നും തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൊണ്ട് എനേബിൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട വാഹനത്തെ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ അത്രത്തോളം വണ്ടികളൊക്കെ നമ്മൾ വരും ദിവസങ്ങളെ ആഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇനിയും നല്ല നല്ല വീഡിയോസ് ചെയ്യാൻ പറ്റുമെന്ന പ്രതീക്ഷയിൽ ഇസ്മി പ്രണവ് സൈനിങ് ഔട്ട്. ബൈ ബൈ.